നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ കടലിന് മുകളിലൂടെ പണി കഴിപ്പിക്കപ്പെട്ട ആദ്യത്തെ പാലമാണ്, ആദ്യത്തെ കടൽ പാലമാണ് നിങ്ങൾ ഈ കാണുന്ന പാമ്പൻ പാലം. വളരെ പ്രശസ്തമായ ഒരു VIP പാലമാണ് ഈ കാണുന്ന പാമ്പൻ പാലം. എവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ പാലത്തിൻ്റെ അത് കണ്ടില്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ആ കാണുന്നത്. അത് തമിഴ്നാടാണ്, തമിഴ്നാടിൻ്റെ മെയിൻ ലാൻഡ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, അങ്ങനെ ഇന്ത്യയുടെ മെയിൻ ലാൻഡാണ് ആ കാണുന്നത്. അവിടെ വന്നിട്ട് നമ്മൾ ഈ പാലത്തിൽ കയറിയിട്ട് ഒരു 2 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലത്തിൻ്റെ എൻഡിൽ ഒരു ദ്വീപാണ്, ഒരു തുരുത്താണ് ഈ കാണുന്നത്. ഇതാണ് പാമ്പൻ ദ്വീപ്, പാമ്പൻ തുരുത്ത്. ഈ പാമ്പൻ ദ്വീപിനെയാണ് നമ്മുടെ പ്രശസ്തമായ രാമേശ്വരമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഈ പാമ്പൻ ദ്വീപിനെ തമിഴ്നാടിൻ്റെ മെയിൻ ലാൻഡുമായിട്ട്, ഇന്ത്യയുടെ മെയിൻ ലാൻഡുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പാലം പണിഞ്ഞത്. 1901 ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് ഈ മനോഹരമായ പാലം ഇവിടെ നിർമ്മിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു 1964 ഒരു വലിയ അപകടവും കാര്യങ്ങളൊക്കെ ഈ പാലത്തിന് സംഭവിച്ചിരുന്നു. അതിനുശേഷമൊക്കെ വലിയ ഒരുപാട് പാലം ഏകദേശമൊക്കെ പൂർണ്ണമായും തകർന്നു പോയതാണ്. വീണ്ടും പണിഞ്ഞു, അങ്ങനെ സർവീസും കാര്യങ്ങളൊക്കെ വീണ്ടും മുന്നോട്ട് പോയി. അവസാനം ഈ വർഷം 2023 ഫെബ്രുവരിയിൽ ഈ പാലത്തിലൂടെയുള്ള അവസാന ട്രെയിൻ സർവീസ്, നമ്മുടെ സിക്കന്ദരാബാദ് രാമേശ്വരം സ്പെഷ്യൽ എക്സ്പ്രസ്, അതോടുകൂടി ഇതുവഴിയുള്ള ട്രെയിൻ ഗതാഗതമൊക്കെ അവസാനിപ്പിച്ച് ഇതൊരു ചരിത്ര സ്മാരകമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കിയാൽ ഈ പാലത്തിന് സമാന്തരമായിട്ട് തന്നെ പുതിയ പാലം, അതിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പണി പൂർത്തിയാവും? ഏകദേശം പണി പില്ലറ് കംപ്ലീറ്റ്, പില്ലറും കാര്യങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, പണി പൂർത്തിയായിട്ടുണ്ട്. ഇത് സിംഗിൾ, നമ്മുടെ പഴയ പാലം സിംഗിൾ ലൈൻ ആയിരുന്നെങ്കിൽ പുതിയ പാലം ഡബിൾ ലൈൻ ആണ്. ഏകദേശം ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഇതൊരു കപ്പൽച്ചാലാണ്. ഈ നീണ്ട 2 കിലോമീറ്ററിനിടയിൽ ഇത് കണ്ടില്ല, ഇത് വിശാലമായ ബംഗാൾ ഉൾക്കടലാണ്, ആ ഭാഗത്തേക്ക് ശ്രീലങ്കയാണ്. അപ്പോൾ ഇതൊരു കപ്പൽച്ചാല്, കപ്പലുകൾക്ക്, വലിയ വലിയ കപ്പലുകൾ കടന്നു പോകാനുള്ള ഒരു ചാലാണിത്. അപ്പോൾ ഇവിടെ പഴയ പാലത്തിൽ കണ്ടില്ല, ഇതൊരു ലീഫാണ്, ഒരു ഡബിൾ ലീഫാണ്, ലിഫ്റ്റാണ്. ഇതിങ്ങനെ മുകളിലേക്ക് പൊങ്ങും, ഈ സൈഡിലെ ഈ ലിഫ്റ്റ് ഇതിങ്ങനെ ഈ സൈഡിലേക്കും പൊങ്ങും, അങ്ങനെ ഇരുവശങ്ങളിലേക്ക് പൊങ്ങും. ഇപ്പോൾ കപ്പലുകൾ കടന്നു പോവുകയായിരുന്നു പതിവ്. ഇപ്പോൾ പുതിയ പാലത്തിലും ആ അതേ ലിഫ്റ്റിൻ്റെ അതേ സ്ഥലത്ത് തന്നെ എന്താണ്, പുതിയ പാലത്തിലും അതുപോലെ ഒരു സംഭവമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുവഴി കപ്പലുകളൊക്കെ കടന്നു പോകും. ഇനി പുതിയ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം ഇപ്പം തീരാനായതൊന്നും പറയാൻ പറ്റത്തില്ല. മിക്കവാറും ഈ വർഷം എന്തായാലും നടക്കത്തില്ല. 2024, അതായത് അടുത്ത വർഷം 2024 അവസാനത്തോടു കൂടി നമുക്ക് എന്താണ് ഈ മനോഹരമായ പുതിയ പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര അനുഭവിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മനോഹരമാണ്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ ഈ സൈഡ് ഇപ്പോൾ ഇതാണ് രണ്ട് പഴയ റെയിൽ പാലം, പുതിയ റെയിൽ പാലം. ഇത് റോഡ് ബ്രിഡ്ജാണ്. ഈ റോഡ് ബ്രിഡ്ജ് 1988 നമ്മൾ ഈ കാണുന്ന മനോഹരമായ റോഡ് ബ്രിഡ്ജ് നിലവിൽ വരുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 35 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ തമിഴ്നാടിൻ്റെ മെയിൻ ലാൻഡ്, ഇന്ത്യയുടെ മെയിൻ ലാൻഡിനെ രാമേശ്വരം അടക്കം സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പാമ്പൻ ദ്വീപുമായിട്ട് ബന്ധിപ്പിക്കാൻ ആകെ ഉണ്ടായിരുന്നത് ഇതുപോലെയുള്ള റെയിൽ പാലങ്ങൾ മാത്രമായിരുന്നു. 1988 ഈ റോഡ് ബ്രിഡ്ജ് നിലവിൽ വന്നത്. നമ്മുടെ രാജീവ് ഗാന്ധിയൊക്കെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഈ മനോഹരമായ റോഡ് പാലം, റെയിൽ പാലത്തിന് സമാന്തരമായിട്ട് തന്നെ ഏകദേശം 2 കിലോമീറ്ററോളം വരുന്ന റോഡ് പാലം നിലവിൽ വന്നത്. ഈ സൈഡ് കണ്ടല്ലേ മനോഹരമായ നീല വെള്ളം, ഇഷ്ടംപോലെ ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഇങ്ങനെ മത്സ്യബന്ധനത്തിന് പോകുന്നതായിട്ട് കാണാൻ കഴിയും. നല്ല അടിപൊളി കാറ്റ്, പ്രത്യേക വൈബാണ്. ഈ കാഴ്ചകൾ ഈ സൈഡിൽ ഇങ്ങനെയാണ് കാഴ്ചകൾ. ഈ വശത്തേക്ക് നോക്കുമ്പോൾ കണ്ടല്ലേ ഇഷ്ടംപോലെയാണ്, ചെറിയ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇഷ്ടംപോലെ ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.